ബൈസൺ വാലി ചക്രമടിയിൽ ആദിവാസികളുടെ സ്ഥലം കയറി റിസോർട്ട് മാഫിയ റോഡ് നിർമ്മിച്ചത് സംഭവത്തിനെതിരെ ശക്തമായ നടപടിയുമായി റവന്യൂ വകുപ്പ് രംഗത്ത്. റോഡ് ബോർഡ് സ്ഥാപിച്ച് അടയ്ക്കുകയും ഗതാഗത നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു. ആദിവാസികളിലെ അമ്പലത്തിൻ്റെ സ്ഥലം കയറിയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പരാതി. കഴിഞ്ഞ 4ാം തീയതിയാണ് വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച് ഓഫ് ട്രക്കിംഗ് നടത്തുന്നതിന് ബൈസൺവാലി വില്ലേജിലെ പൊട്ടൻകാട് താവളത്തിൽ സർവേ നമ്പർ 27/1 2510 ഏക്കർ വരുന്ന റവന്യൂ ഭൂമിയിലൂടെ JCB ഉപയോഗിച്ച് റിസോർട്ട് മാഫിയ റോഡ് നിർമ്മാണം നടത്തിയത്. ചക്രമുടിക്കുടിയിലെ ആദിവാസികൾ നൂറ്റാണ്ടുകളായി ആരാധന നടത്തിയിരുന്ന ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറിയാണ് റോഡ് നിർമ്മാണം നടത്തിയത്. ഇതിനെതിരെ ആദിവാസികൾ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. റവന്യൂ മന്ത്രിക്കടക്കം ആദിവാസികൾ നേരിട്ട് പരാതി നൽകി. തുടർന്നാണ് റവന്യൂ വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായത്. ബൈസൺവാലി വില്ലേജിൽ പൊട്ടക്കാട് താവളം സർവേ നമ്പർ 27/1 സ്ഥലത്ത് 2500 ഏക്കർ സ്ഥലം, അതിൽ ഏകദേശം 1.5 കിലോമീറ്റർ സ്ഥലം അനധികൃതമായി കയ്യേറി വഴിവെട്ടി ഓഫ് റോഡ് ടൂറിസത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. ഈ സ്ഥലം മുതുവാൻ സമുദായത്തിൽപ്പെട്ട ആദിവാസികൾ ഉപയോഗിക്കുന്ന അമ്പലത്തിനോട് ചേർന്ന് വരെയുള്ള സ്ഥലമാണ് ഇപ്പോൾ കയ്യേറിയിരിക്കുന്നത്. ഇതിനെതിരെ ഈ സ്ഥലം തിരിച്ച് സർക്കാരിലേക്ക് ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന കാര്യം. അതിനുശേഷം ഇതിനെതിരെ ഇനിയും ഇതിനെതിരെ തുടർ നടപടി എന്ന് പറയുന്നത് ഈ സ്ഥലത്തേക്ക് ആരെങ്കിലും അനധികൃതമായി കയറുകയോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളിലേക്ക് കടക്കുകയോ ചെയ്താൽ ക്രിമിനൽ നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ ആലോചിച്ച് പ്രധാന തീരുമാനം. അനധികൃതമായി നിർമ്മിച്ച റോഡിന് നടുവിൽ സർക്കാർ വക ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ച റവന്യൂ വകുപ്പ് റോഡ് അടയ്ക്കുകയും ചെയ്തു. എല്ലാർ തഹസിൽദാർ സീമ ജോസഫ്, ഡെപ്യൂട്ടി തഹസിൽദാർ ഹാരിസ് ഇബ്രാഹിം എന്നിവരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് കയ്യേറ്റം പിടിപ്പിച്ച് ഭൂമി ഏറ്റെടുത്തത്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.